അപ്പൊ താങ്കളുടെ ഡ്രസ്സിംഗ് സെൻസ് അത് നമ്മളല്ല പറയേണ്ട നാട്ടുകാരാണ്, എങ്കിലും എവിടുന്നാണ് ഡ്രസ് എടുക്കുന്നത്, എങ്ങനത്തെ പാറ്റേൺ ആണ്, ഷോപ്പിംഗ് എത്ര സമയം എടുക്കും? ഷോപ്പിംഗ് കുറച്ച് സമയം എടുക്കും, കാര്യം എനിക്ക് ഇഷ്ടപ്പെടാൻ നോക്കി എല്ലാ ഡ്രസ്സും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുക്കുള്ളൂ. ഒരു അല്ലെങ്കിൽ സെയിം പിന്നെ മറ്റേ മെറ്റീരിയലില് സെയിം ഫിറ്റ് ആയിരിക്കണം. അങ്ങനെയാണ്. പിന്നെ ഞാൻ കൂടുതലും ഷർട്ട് ടീ ഷർട്ട് പേഴ്സൺ ആണ്. പുതിയ പുതിയ സ്റ്റൈൽസ് ട്രൈ ചെയ്യുന്നത് കുറവാ. ഷോസ് ഇപ്പോൾ സരിഗമപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ മെനിൻക്യൂ ഇടയ്ക്ക് ഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഈ ഷൂട്ടിങ്സ് കുർത്ത പിന്നെ ഡിസൈനർ വെയർ ഒക്കെ ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ മിക്കവാറും ഷർട്ട് അല്ലെങ്കിൽ ടീ ഷർട്ട് ഒക്കെ ആയിരിക്കും. ഷർട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഷർട്ടിൻ്റെ കാഷ്വൽസ് തന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് കളേഴ്സാണ്. നല്ല ചെക്സ് ഉണ്ട് അവരുടെ, നല്ല ചെക്സും പ്ലെയിൻ സോൾഡ് കളേഴ്സുമാണ്. പിന്നെ ഈ ഇടയായിട്ട് ഈ റിസോർട്ട് ടൈപ്പ് ഫ്ലോറൽസുമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലെയിൻ ഷർട്ട്സ് ഉപയോഗിക്കുന്നത് കുറേ നാൾ കഴിഞ്ഞാലും നമുക്ക് എടുത്തിടാം, ട്രെൻഡ് ഔട്ട് ആവില്ല. ചെക്സ് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ, അത് പെട്ടെന്ന് ട്രെൻഡ് ഔട്ട് ആവില്ല. അതല്ലാതെ പാറ്റേൺസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ട്രെൻഡ് ഔട്ട് ആവും. പിന്നെ എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, അതെന്താ പറയുക, ഡ്രസ്സൊക്കെ എടുക്കും പക്ഷെ അത് ഇടൂല, അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഞാൻ നേരത്തെ വാങ്ങിച്ച് ഇട്ട് ഇടും. അപ്പൊ ഇപ്പൊ ഇന്നൊരു ഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിപ്പം മിക്കവാറുള്ളവരൊക്കെ ചിലപ്പോൾ നാളെ ഇടുമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ഇവൻ്റ് ഇടും. ഞാൻ അത് കുറവാണ്. ഇങ്ങനൊന്നും ഇത് മറ്റേതിനിടാം, ഇത് നല്ല ഷർട്ടാണ്, ഇത് വേറെ ഏതെങ്കിലും ഒരു ഇവൻറ്റിന് ഇടാം, അങ്ങനെ 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 മാറ്റി 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 വെക്കും, സൂക്ഷിച്ച് വെക്കും. ഇപ്പം നമ്മൾ പോകുന്നത് ഇംഗ്ലീഷ് കളേഴ്സിലേക്കാണ്, അബ്ബാസിക്കാട് ഇംഗ്ലീഷ് കളേഴ്സിൽ എടപ്പള്ളി. അപ്പം അവിടെ പോയിട്ട് പുതിയ കളക്ഷൻസ് വല്ലതും വന്നോ നോക്കിയിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് മൂന്ന് ഷർട്ടൊക്കെ എടുത്തോണ്ട് ചിലതൊക്കെ ചില ഷർട്ട് കാണുമ്പോൾ ഷിട്ടു അതിട്ട് നോക്കുക, അതാണ് രസമായി. കാര്യം ഞാൻ കൂടുതലും പോയി പിടിക്കുന്നത് ബ്ലാക്ക്, വൈറ്റ്, നേവി ബ്ലൂ, അല്ലെങ്കിൽ ഒലിവ് ഗ്രീൻ. ബ്ലാക്ക്, വൈറ്റ്, നേവി ബ്ലൂ, ഒലിവ് ഗ്രീൻ, അങ്ങനെ ഇല്ലെങ്കിൽ വൈൻ റെഡ് പിടിക്കും, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ ഒക്കെ പിടിക്കും. ഷിട്ടോ ഇതൊക്കെ ഇല്ലേ, ഇത് കുറെ ഇല്ലേ, ഈ കളർ എടുക്കുക. എന്റെ കയ്യിലുള്ള ഡിഫറെന്റ് കളേഴ്സ് മുഴുവൻ എനിക്ക് എടുത്തു തന്നിരിക്കുന്നത് ഷിട്ടോ ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇത്തവണ നമുക്ക് എലീനിനെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാം, നമുക്ക് നോക്കാം രോഹിത്തിന് ഇവിടെ എങ്ങനെയാ. അപ്പൊ നമുക്ക് ഇനി അടുത്ത നമ്മള് പോകുന്ന ഇംഗ്ലീഷ് കളേഴ്സിലേക്കാണ്. അവിടെയാണ് ജീവിക്കുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്ക് പോയി നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് എലി സെലക്ട് ചെയ്യും ഫ്രം ദി ന്യൂ കളക്ഷൻസ്. ഓക്കേ, ഡൺ.